വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് ക്ലാസസിന്റെയും മറ്റൊരു എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ ഫോർ സെമസ്റ്റർ എക്സാംസ് ജൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോസ് നമ്മൾ അഞ്ച് പേപ്പേഴ്സിന്റെയും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ദെൻ അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമ്മള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോയിലെ കോർപ്പറേറ്റ് റെഗുലേഷൻസിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ഫൈവ് മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബികോം ബി ബി എസ് സ്റ്റുഡൻസിനെ എക്സാം ഓറിയൻഡായിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം നാ പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മിക്ക പേപ്പറുകളിലും ആദ്യം കാണാറുള്ളതാണ് പബ്ലിക് കമ്പനി അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ബിറ്റ്വീൻ

വൺ പേഴ്സൺ കമ്പനി ഓ പി സി വൺ പേഴ്സൺ കമ്പനീനെ പറ്റിയിട്ട് അതിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യം വന്നിട്ടുള്ളതാണ് നോക്കിയിരിക്കണം ദെൻ മറ്റൊരു ക്വസ്റ്റിൻ അതെ എസ് ഐക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ലിഫ്റ്റിംഗ് ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അത് ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് പ്രൊമോട്ടേഴ്സിനെ പറ്റിയിട്ട് പ്രൊമോട്ടർ ഫങ്ഷൻസ് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് സ്കിപ്പ് ചെയ്തു കേട്ടോ വന്നിട്ടുള്ളതാണ് അതിനായിട്ട് മുമ്പുള്ള പേപ്പറിൽ ഇനി നെക്സ്റ്റ് റെസൊല്യൂഷൻസ് പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് ഉണ്ട് റെസൊല്യൂഷൻസ് അതിന്റെ ടൈപ്സ് റെസൊല്യൂഷൻസ് എന്താണ് അതിന്റെ ടൈപ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ എന്താണ് അതിന്റെ ബെനഫിറ്റ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് സി എസ് ആർ എന്താണ് അതിന്റെ ബെനഫിറ്റ്സ് റിപ്പീറ്റ് ആണ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് അതുപോലെ തന്നെ ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ ഉണ്ട് അതിന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മിക്ക പേപ്പറിലും കാണാറുണ്ട് എന്തായാലും പഠിച്ചിരിക്കുന്നു കേട്ടോ ഡോക്ടറിൻ ഓഫ് ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താണ് വരാറുള്ളതാണ് രണ്ട് മാർക്കിൻ്റെ കൺസ്ട്രക്റ്റീവ് നോട്ടീസിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മാത്രമാണ് എഴുതുന്നത് ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ബുക്ക് ബിൽഡിങ്ങിന്റെ പ്രോസസ്സ് ബുക്ക് ബിൽഡിങ് എന്താന്ന് രണ്ട് മാർക്കിന്റെ ചോദ്യമായിട്ടും വരാറുണ്ട് കേട്ടോ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇനി നമ്മൾ കണ്ടുവന്നിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റനിലൊന്നാണ് വള വൈൻഡിങ് അപ്പ് എന്താണ് വളണ്ടറി വൈൻഡിംഗ് അപ്പിന്റെ പ്രൊസീജിയർ വൈൻഡിംഗ് അപ്പ് എന്താണ് അതിലെ വളണ്ടറി വൈൻഡിങ് അപ്പ് അതിൻ്റെ വളണ്ടറി വൈൻഡിംഗപ്പിൻ്റെ റിംഗ്ജ്സ്കിപ്പ് ചെയ്തത് കേട്ടോ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക് ആണ് ഡീമെറ്റീരിയലൈസേഷൻ ചിലപ്പോ റീമെറ്റീരിയലൈസേഷൻ വരാറത് ടു മാർ ഡി മെറ്റീരിയലൈസേഷനോ റീമെറ്റീരിയലൈസേഷനോ വരാറുള്ളതാണ് ഇവിടെ ഡിമെറ്റീരിയലൈസേഷന്റെ പ്രോസസ്സ് ഡിമെറ്റീരിയലൈസേഷന്റെ പ്രോസസ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ നോക്കിയിരിക്കണം ഇനി നമ്മൾ എന്തായാലും എക്സ്പെക്ട് ഒരു ക്വസ്റ്റൻ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് സ്കിപ്പ് ചെയ്യരുത് കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ സി ഇതാണ് മിക്ക പേപ്പറിലും മാറി മാറി വരാറ് നെക്സ്റ്റ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഷെയർ ക്യാപിറ്റൽ എന്താണ് ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്താണ് അതിന്റെ ടൈപ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തത് കേട്ടോ മറ്റൊരു ക്വസ്റ്റനിലോട്ട് പോവാണെങ്കിൽ അൾട്രാവൾസ് എന്താണ് ഡോക്ടറിൻ ഓഫ് അൾട്രാവൾസ് എന്താണ് അതിന്റെ ഇഫക്ട്സ് ൾട്രാ വയസ് എന്താണ് അതിന്റെ ഇഫക്ട്സ് നമ്മൾ മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ള ഒരു ആണ് ഓക്കെ സ്കിപ്പ് ചെയ്യരുത് ദെൻ മറ്റൊരു ടോപ്പിക്കിലോട്ട് പോകുകയാണെങ്കിൽ ബോർഡ് മീറ്റിംഗിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ മിക്ക പേപ്പറിലും വരാറുള്ളതാണ് സോ റിക്വയർമെന്റ്സ് റിക്വയർമെന്റ്സ് ഫോർ കൺടേ വാലിഡ് ബോർഡ് മീറ്റിംഗ് വാലിഡ് ബോർഡ് മീറ്റിംഗ് ഒരു കാരണവശാലും വെച്ചാൽ സ്കിപ്പ് ചെയ്യാരുത് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത് എനി നമുക്ക് സ്വെറ്റ് ബൈബാക്ക് ബോണസ് ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുണ്ട് ആദ്യത്തെ ആണ് സ്വെറ്റ്ക്വിറ്റി ഓഫ് ഷീസ് എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഇഷ്യൂയിങ് എന്താണ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വെറ്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണ് അവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അതൊരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബൈബാക്ക് ബൈബാക്ക് ഓഫ് ഷേഴ്സ് എന്താണ് വാട്ട് ആർ ദി മാനേഴ്സ് ബൈബാക്ക് ഓഫ് ഷേഴ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് വേണമെങ്കിലാവാം എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അതുപോലെ തന്നെ ബോണസ് ഷേഴ്സിൻ്റെയും ഇതിലേതെങ്കിലും ഒരെണ്ണം ബോണസ് എന്താണ് അതിൻ്റെയും ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സ് ഉണ്ട് എല്ലാത്തിൻ്റെയും ബേസിക്സ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രൊസീജിയേഴ്സ് അപ്പൊ സ്വെറ്റ് ബാക്ക് ബോണസ് ഈ മൂന്നെണ്ണത്തിനെയും പറ്റിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലോ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നെക്സ്റ്റ് റോൾ ഓഫ് ഡിറക്ടേഴ്സ് അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഇതിലേതെങ്കിലും വരാറില്ലാണ്ട് ഡിറക്ടേഴ്സിനെ പറ്റിയിട്ട് വാട്ട്ആർ ദ റോൾ ഓഫ് ഡിറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഡിറക്ടേഴ്സ് ഡ്യൂട്ടീസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഡ്യൂട്ടീസ് ആവാം ഇതിലേതെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡിറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അങ്ങനെ ഏതെങ്കിലും ചോദിച്ചിട്ട് കേട്ടോ നെക്സ്റ്റ് ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിബി ബേസിക് സിബിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം ഒബ്ജക്റ്റീവ്സ് ഓഫ് സിബി അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഫങ്ഷൻസ് ഓഫ് കമ്പനി സെക്രട്ടറി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് കമ്പനി സെക്രട്ടറി ഓക്കെ അതുപോലെ തന്നെ ലിക്വിഡേറ്റർ ആരാണ് ലിക്വിഡേറ്ററുടെ പവേഴ്സ് ലിക്വിഡേറ്റർ ആരാണ് ലിക്വിഡേറ്ററുടെ പവേഴ്സ് ഓക്കെ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈവ് മാർക്സിന് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം കണ്ട മെജോറിറ്റി നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതല്ലാതും നമ്മളിപ്പോൾ ഇതില് കവർ ചെയ്തിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സോ ഇതിൽ നിന്ന് നമുക്കൊരു എട്ടെണ്ണം എട്ട് ചോദ്യങ്ങളാണ് വരാം നമ്പർ വൺ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ഡിഫറൻസ് സ്മോൾ കമ്പനി യു പി സി ലിഫ്റ്റിങ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ പ്രൊമോട്ടേഴ്സ് ആരാണ് അവരുടെ ഫങ്ഷൻസ് റെസൊല്യൂഷൻസ് അതിന്റെ ടൈപ്സ് സി എസ് ആറ് ബെനഫിറ്റ്സ് ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ബുക്ക് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് വൈൻഡിങ് അപ്പ് എന്താണ് ദെൻ വളണ്ടറി വൈൻഡിങ് അപ്പ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഡിമെറ്റീരിയലൈസേഷൻ്റെ പ്രോസസ്സ് കോർപ്പറേറ്റ് ഗവൺമെൻസിന്റെ ഇമ്പോർട്ടൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡോക്ടറിൻ ഓഫ് അൾട്രാവെയേഴ്സ് അതിൻ്റെ ഇഫക്ട്സ് ദെൻ റിക്വയർമെന്റ്സ് ഫോർ കണ്ടക്ടി എ വാലിഡ് ബോർഡ് മീറ്റിംഗ് ദെൻ മൂന്ന് ഷെയർസ് സ്വെറ്റ് ബൈബാക്ക് ബോണസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിറക്ടേഴ്സ് അറിയണം ഡിറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റോള് ിക്വിഡേറ്റർ പവേഴ്സ് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഫൈവ് മാർക്ക് ചോദ്യങ്ങൾ ആദ്യത്തെ ഒരു ഒൻപതെണ്ണം ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് ഓക്കെ സോ ദാറ്റ് അബൌട്ട് കോർപ്പറേറ്റ് റെഗുലേഷൻ നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സി അതുപോലെ തന്നെ പാർട്ട് എ പാർട്ട് ബി മൂന്ന് പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എക്സാമിനേഷൻ ടിപ്സ് വീഡിയോസ് ഉണ്ടായിരിക്കും എക്സാം റിലേറ്റഡ് ലൈവ് ഉണ്ടായിരിക്കും ഓക്കെ സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പിന്നെ ബി കോം ബി ബി എസ് സ്റ്റുഡൻസിനെ നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ക്യൂ ടി കോസ്റ്റ് ഈ രണ്ട് സബ്ജക്ട്സിൻ്റെയാണ് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നല്ല മാർക്ക് മേടിക്കാനും സാധിക്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു ദിസ് എസ് കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക്